ഹലോണ് ഹലോണ് കണ്ടു വന്ന ഹേങ്ങ എന്താണ് ഷാജിക്കല്ലേ ചേട്ടനക്ക് പറ്റി? നല്ല നല്ല കുറെ പടം ചെയ്തിട്ട് ഇപ്പോൾ ഇതാ കുറേ കാലത്തിന് ശേഷം രണ്ട് ചളിപ്പടം വിറ്റ് വന്നിരിക്കണം. പാവട്ടം മോഹൻലാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ട് ചിരിക്കുന്ന സമയത്ത് ഉള്ള പടമൊക്കെ പൊട്ട്, അതിൻ്റെ ഇടയിൽ നിങ്ങളും കൂടി വന്നിട്ടുണ്ട് പൊട്ടിച്ചു കൊടുത്ത് സന്തോഷമായി. ശോ, ഒറ്റപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ഇത്ര വൃത്തിയിലാണ് കാണിച്ചു തന്നിക്കണ്. ചങ്ങായിമാരെ ഈ കൊറോണയും തേങ്ങി മങ്ങൊക്കെ കഴിഞ്ഞ് കുറേ കാലമായിട്ട് അതിനേക്കാളൊക്കെ ഈ സിനിമ കൊറോണനേക്കാളും നല്ല രീതിയിൽ കൊറോണനെ കാണിച്ചു തന്ന സിനിമകളും ഉണ്ട് ഇവിടെ. അതിൻ്റെ ഇടയിൽ ഈ മോഹൻലാലിനെ കൊണ്ട് എന്തിനാണ് അഭിനയ കുലപതി പൊന്നോ ലേഖടിച്ച് ലേഖടിച്ച് സഹിക്കൂല. അൻപകൽ നേരത്ത് മയക്കം വന്ന സിനിമേനെ കുറിച്ചിട്ട് ഞാനൊരു ലേഖിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഓ, അന്നിനെ കൊന്നിക്കണ്. ഇപ്പം ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ ലേഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാൻ സാധ്യത ഒന്നുമില്ല, കാരണം ഫാൻസ് തന്നെ ഉറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. പിന്നെ റിവ്യൂകളൊക്കെ അത് കണ്ടറിയാം. ആറാട്ടണ്ണനെ എന്താ പറ്റിയെന്ന് അറിയില്ല. ആറാട്ടണ്ണൻ മോഹൻലാലിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എന്താ സംഭവമാണ് അപ്പോൾ? ഇനിയിപ്പോൾ എല്ലാവരും വിളിച്ച് ഈത്താറണമെന്ന് അറിയില്ല. ചിലപ്പോൾ ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മോനെ പടം വരുന്നുണ്ട് നല്ല പറയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ തോന്നി. എന്തായാലും പടം ചളി, ഭൂലോക ചളി, അലമ്പ് പടം. ഒരു ഫ്ളാറ്റ്, ആ ഫ്ളാറ്റിൽ നാല് കാർട്ടൺ അങ്ങോട്ടും കൊണ്ട് വലിച്ചിട്ടിട്ട് കുറച്ച് റോപ്പ് ക്യാമറ അങ്ങോട്ടും കൊണ്ടും പായിപ്പിച്ചിട്ട് രണ്ട് ഡ്രോൺ ക്യാമറ എങ്ങോട്ടെങ്കിലൊക്കെ തിരിച്ച് വെച്ച് അങ്ങോട്ടും കൊണ്ടും പറപ്പിച്ച് മോഹൻലാലിൻ്റെ കോപ്രായങ്ങളും കാട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സിനിമ ആവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഷാജി ചേട്ടൻ. പുതിയ എന്തോ ഒരു സാധനം ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനുള്ള ഒരു ശ്വാസം മുട്ടലൊക്കെ അവിടെ കാണാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞതല്ലേ മൊത്തത്തിൽ കുറേ യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ, മോഹൻലാലിൻ്റെ മുഖം കേടുവരുത്തിയതിനു ശേഷം മുഖത്തുള്ള ഭാവങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവണില്ല. ചില ഭാവങ്ങൾ നമുക്ക് മുന്നേ തന്നെ ഓർമ്മയുണ്ട്. പഴയ ഭാവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയണോണ്ട് നമ്മൾ ആ ഒരു സംഭവം നമ്മളെ മനസ്സിലുള്ളതുകൊണ്ട് മാത്രമാണ് ചില സാധനം അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോണം. അല്ലാത്ത പക്ഷം സിനിമ വളരെ മോശം. ആളുടെ മുഖത്ത് ഒരു തരത്തിലുള്ള എന്താ പറയുക ഉദ്ദേശിക്കുന്ന ഭാവങ്ങൾ വരുന്നുണ്ടോ എന്ന് സംശയം. അത്രക്ക് മോശ രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. സിനിമയിലെ ക്ലൈമാക്സ് സീന് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ വരുന്നുണ്ട്. എന്തായാലും സിനിമനെ ഞാൻ ഇതൊരു ഒ ടി ടി സിനിമ, ഒ ടി ടിയിൽ ഇറങ്ങേണ്ട സിനിമയായിരുന്നു. ഒ ടി ടിയിൽ ഇറങ്ങിയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരുന്നു, ഇറങ്ങി സുഖമായിരുന്നു. ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറേ പൈസയും ചിലവാക്കേണ്ടതില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ പൈസയും ചിലവാക്കിയിട്ട് തിയേറ്ററിൽ പോയി പടം കണ്ട് ചളിപ്പടം. ഇത്ര മോശം പടം, ഈ മോഹൻലാലിൻ്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമ പോലെയാണെങ്കിൽ ഇതിനെ കാണാം. ഇപ്പോൾ ഈ വന്ന ആറാട്ടൻ്റെ ആറാടലും തേങ്ങി മാങ്ങ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ താഴെ വേണമെങ്കിൽ നമുക്ക് ഈ അലോണിനെ വിശേഷിപ്പിക്കാൻ പറ്റും. കുറേ പഞ്ച് ഡയലോഗുകൾ അടിക്കാൻ ശ്രമിക്കുന്നു, ഒറ്റയ്ക്കിരുത്തി നമ്മളെ രണ്ടര മണിക്കൂർ ലേഖടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ലാലേട്ടന് ഒരു മദ്യക്കുപ്പികൾ കിട്ടുന്നൊരു സീനുണ്ട് പൊന്നെ. ആ സീന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാളിത് അഭിനയിക്കാൻ പഠിക്കാൻ പോണ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ചെറിയ ഭാവങ്ങളുണ്ടാവുമല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ രീതിയിൽ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളും അല്ല പൂച്ചക്കുട്ടികളെ പോലെ ആ വളരെ എന്താ പറയുക സിനിമയിൽ ഉദ്ദേശിച്ച ഒരു സാധനം എന്തായാലും കിട്ടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോണിന് എനിക്ക് പറയാനുള്ളത് അലോണ് ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് മോഹൻലാലിന് മാറട്ടെ. ഇനി ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാതിരിക്കട്ടെ, നല്ല സിനിമകൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം.